നമസ്കാരം എല്ലാവർക്കും. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പെരുന്തേനരുവിയിലേക്ക് ഒരു യാത്ര പോയാലോ? അവിടെ മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്, മനോഹരമായ പാറക്കെട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ ഡാമുണ്ട്, ഒരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. ഇങ്ങനെ പ്രകൃതിയുടെ മനോഹാരിത കൊണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുമൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ് പെരുന്തേനരുവി. കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിലെ പത്തനംതിട്ടയിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. ഇത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ പമ്പാനദിയുടെ ഒരു പോഷക നദിയായ പെരുന്തേനരുവിയിലാണ് ഈ വെള്ളച്ചാട്ടം. പമ്പാനദിയിൽ തന്നെ പെരുന്തേനരുവിക്ക് കുറച്ച് മുകൾ ഭാഗത്തായി പനംകുടുന്ത അരുവി, നാവീണ അരുവി എന്നിങ്ങനെ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. നയനമനോഹരമായ പാറക്കെട്ടുകളാണ് ഇവിടെയുള്ളത്. ശക്തൻവേലൻ എന്ന് പറയുന്ന ഒരു പഴയ മിത്തുമായിട്ട് ഈ നാടിൻ്റെ കഥകൾ യോജിച്ചു കിടപ്പുണ്ട്. ആ ശക്തൻവേലൻ കഥ പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. പത്തനംതിട്ടയിലെ റാന്നി താലൂക്കിൽ വെച്ചുച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം. അനേകം വിനോദസഞ്ചാരികൾ ഇവിടെ കാണാനെത്തുന്നുണ്ട്. പരിചയമില്ലാത്തവർക്ക് ഇവിടെ ഏറെ അപകട സാധ്യതയുമുള്ള സ്ഥലമാണ്. പാറക്കെട്ടുകൾക്കിടയിലുള്ള കുഴികൾ വളരെ അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് അവിടെ കുളിക്കാൻ ഇറങ്ങരുത് എന്ന് കർശനമായി ടൂറിസം വകുപ്പ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇവിടെ വിനോദസഞ്ചാരികൾക്കായി കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. വെച്ചുച്ചിറയിലെയും സമീപ പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് ശുദ്ധജല വിതരണത്തിന് ഉള്ള സ്രോതസ്സായി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഒരു പമ്പ് ഹൗസ് അവിടെയുണ്ട്. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് 36 കിലോമീറ്റർ അകലെ റാന്നിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്ന് 10 കിലോമീറ്റർ പോയാലും ഇവിടെ എത്താം. പശ്ചിമഘട്ട മലനിരകളിലൂടെ ശാന്തമായി ഒഴുകിയെത്തി പിന്നീട് രൗദ്രഭാവം പൂണ്ട് ഏതാണ്ട് 10-40 അടി ഉയരത്തിൽ നിന്ന് പമ്പാനദിയിലേക്ക് പതിക്കുന്ന പെരുന്തേനരുവിയുടെ കാഴ്ച ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. പമ്പയിൽ ചേർന്ന ശേഷം ഒഴുക്ക് കുറഞ്ഞ് വനമേഖലയിലൂടെ പശ്ചാത്തലത്തിൽ ഒഴുകിപ്പരക്കുന്ന പമ്പാനദിയുടെ ദൃശ്യം 1000 ഫ്രെയിമുകൾക്ക് പകരം വയ്ക്കാൻ പറ്റുന്നതല്ല. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഇതുവരെ വലിയ കാര്യമായ ഇടം കിട്ടിയിട്ടില്ലെങ്കിലും ഇവിടെ പ്രാദേശിക ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്നുണ്ട്. പിക്നിക്കിനും ഔട്ടിങ്ങിനും പറ്റിയ ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായം കേട്ട ശേഷമേ വെള്ളത്തിലിറങ്ങാവൂ. ഇപ്പോൾ അത് വെള്ളം ഇറങ്ങാതിരിക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പെരുന്തേനരുവി വെള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സഞ്ചാരികൾക്കായി വിനോദസഞ്ചാര വകുപ്പിൻ്റെ 3-നില കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാള് തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഏതാണ്ട് 5 കോടി രൂപ ചെലവഴിച്ചാണ് ഈ നവീകരണ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ റാമ്പ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട്. പെരുന്തേനരുവിയിലെത്തുന്ന സന്ദർശകർക്ക് ഇനി ഏണിപ്പാറയിലൂടെ താഴേക്കിറങ്ങി പമ്പാനദിയുടെ ഇരുകരകളിലെയും മനോഹാരിത ആസ്വദിച്ച് നടക്കാവുന്നതാണ്. പെരുന്തേനരുവിയുടെ കൂടെ അവിടെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുണ്ട്. പ്രതിവർഷം 25.77 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെറുകിട ജലവൈദ്യുത പദ്ധതിയാണ് പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതി. പത്തനംതിട്ട ജില്ലയിലെ വെച്ചുച്ചിറ പഞ്ചായത്തിലെ പെരുന്തേനരുവിയിലാണ് പദ്ധതിയുടെ പവർ ഹൗസ് നിർമ്മിച്ചിട്ടുള്ളത്. പദ്ധതിയിൽ ഒരു പെരുന്തേനരുവി തടയണ, ഒരു ചെറിയ ഡാം എന്ന് വേണമെങ്കിൽ പറയാം, പവർ ഹൗസും ഉൾപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പെരുന്തേനരുവിയിൽ തടയണ നിർമ്മിച്ച് വെള്ളം കനാൽ വഴി പവർ ഹൗസിൻ്റെ മുകൾഭാഗത്തേക്ക് എത്തിച്ച് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം പവർ ഹൗസിലേക്ക് എത്തിച്ച് 3 മെഗാവാട്ടിൻ്റെ 2 ടർബൈനുകൾ ഉപയോഗിച്ച് 6 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വാർഷിക ഉൽപ്പാദനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25.77 ദശലക്ഷം യൂണിറ്റുകളാണ്.
ഈ സ്ഥലം തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടതാണ്. വളരെ മനോഹരമായ അവിസ്മരണീയമായ കാഴ്ചകൾ ദൃശ്യവിരുന്ന് നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നല്ല നമസ്കാരം.